മുക്കം മുസ്ലിം ഓർഫനേജിന് കീഴിലുള്ള എൽ പി സ്കൂളിനായി രണ്ട് നിലകളിലായി 20 മുറികളോടെ 2 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് രാഹുൽ ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യും. ഓർഫനേജ് വൈസ് പ്രസിഡന്റ് എ ഇ മൊയ്തീൻ ഹാജി അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു, കൗൺസിലർ പ്രജിത പ്രദീപ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുക്കം മുസ്ലിം ഓർഫനേജിന് കീഴിലുള്ള എൽ പി സ്കൂളിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. രണ്ട് നിലകളിലായി 20 മുറികളോടെ 2 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് വയനാട് പാർലമെൻറ്റ് മണ്ഡലം എം പി രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്നും ഓർഫനേജ് വൈസ് പ്രസിഡന്റ് എ ഇ മൊയ്തീൻ ഹാജി അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിൽ തിരുവമ്പാടി മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ്, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു, കൗൺസിലർ പ്രജിത പ്രദീപ്, അഗ്രോ ഇൻഡസ്ട്രീസ് ചെയർമാൻ വി കുഞ്ഞാലി, കോഴിക്കോട് ഡി ഡി ഇ വി പി മിനി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഓർഫനേജ് ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധിയാണ് പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂള് 20 ക്ലാസ് റൂമുകളാണ് ഇപ്പം പണി പൂർത്തിയായത്. 30 ക്ലാസ് റൂമുകളിലെ രൂപത്തിലാണ് അതിൻ്റെ പ്ലാന്. 5ാം ക്ലാസ്സും കൂടി പ്രൈമറി തലത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ആ 10 റൂമും കൂടി നിർമ്മിക്കാനുള്ള രൂപത്തിലാണ് അതിൻ്റെ പ്ലാൻ നമ്മൾ റെഡിയാക്കിയത്. ഇപ്പോൾ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള 20 ക്ലാസ് റൂമുകൾ എല്ലാ പണികളും അതിൻ്റെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുന്ന മുറയ്ക്ക് അവിടെ 14 കോടി രൂപ ചിലവിൽ അത്യാധുനിക ഡയാലിസിസ് സെൻറ്റർ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും, കൂടാതെ നിലവിൽ അബുദാബി റെഡ് ക്രസൻറ്റിൻ്റെ സഹായത്തോടെ 5000ത്തോളം അഗതികളായ വിദ്യാർത്ഥികൾക്ക് മാസം തോറും 2000 രൂപ വീതം നൽകുന്നുണ്ടെന്നും, പുതുതായി 5000 കുട്ടികൾ കൂടി രജിസ്റ്റർ ചെയ്യുന്നതോടെ 10,000 കുട്ടികൾക്ക് മാസം 2,300 രൂപ വീതം സഹായധനം നൽകുന്ന പദ്ധതിയാണ് ഓർഫനേജ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഓർഫനേജ് ഭാരവാഹികൾ വ്യക്തമാക്കി. 5000 കുട്ടികൾക്ക് റെഡ് ക്രസൻറ്റിൻ്റെ സഹായത്തോടു കൂടി 2,300 രൂപയെ വെച്ചിട്ട് മാസം തോറും നമ്മൾ കൊടുക്കുന്നു. ഒന്ന്, രണ്ടാമതൊരു 5000 കുട്ടികൾക്ക് പുതിയ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ 10,000 കുട്ടികൾക്ക് നമ്മൾ 2,300 രൂപയെ വെച്ചിട്ട് മാസാന്തം കൊടുക്കുന്നുണ്ട്. ഇവിടെ വീടില്ലാത്ത കുട്ടികൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആരും അഗതി അനാഥരായ കുട്ടികൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരു 6-7 വീട് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഓർഫനേജ് ഭാരവാഹികളായ വി അബ്ദുള്ള കോയ ഹാജി, വി കുഞ്ഞാലി ഹാജി, വി മോയി ഹാജി, വി മരക്കാർ മാസ്റ്റർ കെ ടി ബി രാൻ ഹാജി, വി അബ്ദുറഹിമാൻ, ഹെഡ് മാസ്റ്റർ നിസാർ, പി ടി എ പ്രസിഡന്റ് അഷ്റഫ് അലി കെ എം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.